പ്രൊഫൈൽ കേടുകാരനാണ്. നമ്മുടെ ദില്ലി ടൂറിന്റെ രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പൊ ദില്ലിയിലെ പുതിയ പുതിയ കാഴ്ചകൾ നമ്മൾ പുറപ്പെടുകയാണ്. ദില്ലിയിലെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ് ഈ സൈക്കിൾ റിക്ഷ. നമ്മൾ അതിലാണ് പോകുന്നത് കേട്ടോ. അപ്പൊ പുതിയ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതല്ലേ 138 കോടി ജനങ്ങളാൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ തലസ്ഥാനം. 1.7 കോടി ജനങ്ങളുള്ള ഡൽഹിയിലെ തിരുവീഥികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയുടെ ഉയർച്ചയും താഴ്ചയും. ഹൈടെക് ഇന്ത്യയുടെ വളർച്ച അമ്പരച്ചുമ്പുകളായ കെട്ടിടങ്ങളെ നോക്കി പറയുമ്പോൾ, ആ കെട്ടിടങ്ങൾക്ക് താഴെ റോഡരികിൽ കിടന്നുറങ്ങുന്ന പാവപ്പെട്ടവനെയും കാണാം ഡൽഹിയിൽ. ഇന്ത്യ എന്തെന്നറിയാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണമെന്നില്ല, ഡൽഹിയിലൊന്ന് ചുറ്റിയാൽ മതി. ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രവും ഇന്ത്യയുടെ ഭരണാധികാരിയുടെ വീടും മറ്റും വലിയ വലിയ മണിമാളികകൾ ഉണ്ടാകുമ്പോൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പാടുപെടുന്ന പാവപ്പെട്ടവനെയും കാണാം. केरला में हर जगह घुमा हूँ लेकिन नहीं मालूम है मेरे को ये जगह कौन सा है, जगह कौन सा है। हाँ, लेकिन तिरसुल एक जगह मालूम है, तिरसुल का मशहूर मालूम है। हाँ, वहाँ पे होटल है। हाँ हाँ हाँ, होटल के साइड में मेला लगता है। हाँ, हम लोग त्रिशूल है। ഈ സൈക്കിൾ റിക്ഷ ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായി. ഇപ്പോൾ അതിൽ കയറുന്നവരാകരണം സത്യം പറഞ്ഞാൽ ഒരു സങ്കടമാണത്. അവരിങ്ങനെ ഈ ചവിട്ടുന്നൊക്കെ കാണുമ്പോഴും അതൊന്ന് ചെറിയൊരു പയ്യനെ വിളിച്ചു ഞാൻ ഇന്നലെ കുറേ നടന്നിട്ട് സൗണ്ടൊക്കെ പോയിക്കണം. ഓക്കെ, അപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ചവിട്ടുന്നൊക്കെ കാണുമ്പോഴേ വല്ലാത്തൊരു വിഷമം തോന്നുക. അപ്പോൾ ഒരു ചെറുപ്പക്കാരെ വിളിച്ചിട്ട് ഞാൻ ആ ഒരു ആഗ്രഹം തീർത്ത് അങ്ങോട്ട് വരണം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചെങ്കോട്ടയിലേക്കാണ്. ചെങ്കോട്ടയിൽ ഞാൻ വളരെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മത്. ചെങ്കോട്ടയിലും ചെങ്കുടി നാട്ടും അന്നേ തീരെ ഞങ്ങളുടെ സമ്മർദ്ദമുണ്ട്. പണ്ട് സഖാക്കളെ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ചെങ്കോട്ട കണ്ടപ്പോൾ. ചെങ്കോട്ടയുടെ വിശേഷങ്ങളൊക്കെ ഇനി കാണാം. അപ്പോൾ ഞാൻ ചെങ്കോട്ടയിലേക്ക് കിടക്കാം. അപ്പം പിന്നെ ടിക്കറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നോക്കട്ടെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് 50 രൂപയുടെ തന്നെ 50 രൂപയുടെ ഉണ്ട് ടിക്കറ്റ്. മ്യൂസിയമുള്ളതാണെങ്കിൽ 80 രൂപ, അതായത് നമ്മളെ ചെങ്കോട്ട മാത്രം കാണാനാണെങ്കിൽ 50 രൂപ. അങ്ങനെയാണ്, തിരക്കൊന്നുമില്ല. പക്ഷേ വെറുതെ എല്ലാവരും കട്ടപിടിച്ച് നിന്നിട്ട് ചെറിയൊരു തിരക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആ ചെങ്കോട്ട കാണാം. ഓക്കെ, കോട്ടകൾക്ക് ഞാൻ കണ്ടൊരു പ്രത്യേകത അല്ല, അതായത് കോട്ടകളുടെ ഒരു രീതിയാണ് ഇങ്ങനെ കിടങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ട് വളരെ ആഴത്തിൽ ശത്രുക്കൾക്ക് പെട്ടെന്ന് കയറി പറ്റാത്ത രീതിയിൽ ചെയ്യുന്നതാണത്. പക്ഷേ ഭയങ്കര സംഭവമായിരുന്നു, അതിൽ ഭയങ്കര ആഴത്തിലാണത് ചെയ്തുള്ളത്. ചെങ്കോട്ടയിലെ ചെങ്കുടി നാട്ട് എന്നുള്ളൊരു മുദ്രാവാക്യമാണ്. എല്ലാ കാലത്തും അതിന് മുകളിൽ ആ ത്രിവർണ പതാക ഇങ്ങനെ പാറി പറക്കണം, അതാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ആഗ്രഹം. എല്ലാ കാലത്തും അത് അങ്ങനെ നിലനിൽക്കട്ടെ തന്നെയാണ്. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് ഈ ചെങ്കോട്ട. അദ്ദേഹം ഇതിനിട്ടിരുന്ന പേര് ഇതായിരുന്നില്ല, കിലായി മൊല്ല എന്നാണ് അദ്ദേഹം ഇതിനെ വിളിച്ചിരുന്നത്. പിന്നീട് അത് ചെങ്കോട്ടയായി മാറുകയായിരുന്നു. ഇത് നടന്ന് കാണണമെങ്കിൽ അത്യാവശ്യം ഉണ്ട്. 2 കിലോമീറ്റർ അളവിലാണ് ഈ ഒരു കോട്ട നിലനിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മ്യൂസിയം കണക്കിലുള്ള അത് കയറി കാണാം. നമ്മളിപ്പോൾ ചെങ്കോട്ടയൊക്കെ കണ്ട് പുറത്തിറങ്ങി, നമുക്ക് ക്യാമറ അതിനുള്ളിൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അവിടുത്തെ കുറേ സെക്യൂരിറ്റി ഉണ്ട് അവർ. അപ്പോൾ എൻ്റെ ബാഗ് പരിശോധിച്ചിട്ട് അപ്പോൾ എന്താ പറയുക, ഞാൻ വോഗിയ ഒന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ
അതിനുള്ളിൽ ക്യാമറ അല്ല അവിടെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ ചെയ്യുന്നില്ല, കാരണം ക്യാമറ എവിടെയും മുടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ക്യാമറ എടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച് എവിടെ നാട്ടിൽ വെച്ചിട്ട് ഞാൻ ക്യാമറത്തിൻ്റെ നടന്നാണ്. അപ്പോൾ ചിരിച്ചതിനോട് അപ്പോൾ എന്തായാലും ഉള്ളിൽ അടിപൊളി സ്ഥലമാണ്. ഈ എളിതിൽ വരുമ്പോൾ എന്തായാലും ചെങ്കോട്ട കാണാത്തവരൊക്കെ ഒന്ന് കാണണം. പിന്നെ ഉള്ളിലൊരു മ്യൂസിയം ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു മ്യൂസിയമാണ്. ഈ 1857 ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. അതുവരെ 1857 വരെ അത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത് വരെ ഇത് മുഗൾ രാജവംശത്തിൻ്റെ തലസ്ഥാന ആസ്ഥാനമായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. ചെങ്കോട്ട ഇതൊക്കെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്ഥലം എവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊക്കെ പോകാം. ഓക്കെ, ബൈ. ഇവിടെ എല്ലാ ഓട്ടോറിക്ഷയുടെ ഇവിടെ ആ ടയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ക്ലാമ്പ് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അത്ര ജാമായിട്ടാണ് ട്രാഫിക്കിൽ പോകും. അപ്പോൾ നമ്മൾ തമ്മിൽ തട്ടാതിരിക്കാനോ അങ്ങനെ വെച്ചിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, എല്ലാ ഓട്ടോയിലും ഉണ്ടത്. നമ്മൾ താമസിക്കുന്നത് ഇവിടെ ദില്ലി ജുമാ മസ്ജിദ് ഉണ്ട്, അതിൻ്റെ അടുത്താണ്. ഇപ്പോൾ ക്ലൈമറ്റ് വളരെ ചൂടാണ്, ഭയങ്കര ചൂടല്ല എന്നാലും ചൂടാണ്. ശരിക്കും ഒക്ടോബറിൽ ഇവിടെ സീസൺ തുടങ്ങേണ്ട സമയമാണ്, ഒരു തണുപ്പൊക്കെ തുടങ്ങേണ്ടതാണ്. പക്ഷേ ചൂടാണ്, ഇന്നലെ ചെറുതായിട്ട് മഴ ചാരി, പക്ഷേ ചൂടാണ്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് എ സി ഒക്കെയുള്ള റൂമാണ് എടുത്തത്. അപ്പോൾ ഇവിടുത്തെ ദില്ലി ജുമാ മസ്ജിദിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. ഏകദേശം ഒരു 1000-1500 ഒരു റേഞ്ചിൽ എ സി റൂമൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അതിനടുത്തുണ്ട്, ഇവിടെ അടുത്തുണ്ട്. നമ്മൾ ചെങ്കോട്ടയും കാര്യങ്ങളൊക്കെ അടുത്തുള്ള കാരണം പോകാൻ എളുപ്പമുണ്ട്. മെട്രോ ഉണ്ട്, അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇരിക്കുന്ന അതിൻ്റെ നേരെ അവിടെ കാണുന്നത് എന്താ ജുമാ മസ്ജിദ് എന്നൊക്കെ കാണുന്നത്. നമ്മളെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണും. അപ്പോൾ നമ്മുടെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാം, നേരിട്ട് അടുത്ത കാഴ്ചകൾ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ പോകുന്നത് ദില്ലിയിലെ ജുമാ മസ്ജിദിലേക്കാണ്. ഈ ജുമാ മസ്ജിദ് പോകുന്ന വഴിയിലെ ഒരു മാർക്കറ്റാണ് മീനാ ബസാർ എന്നുള്ള ഒരു മാർക്കറ്റാണ്. ഈ ചാന്ദിനി ചൗക്കിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നല്ല രസം, ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉള്ള വലിയൊരു മാർക്കറ്റാണത്. എല്ലാതരം സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അധികം ഡ്രസ്സിൻ്റെ കടകളാണ് ഞാൻ കണ്ടത്. മറ്റേ ലേഡീസ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ദില്ലിയിൽ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു മാർക്കറ്റും കൂടിയാണ് ഈ മീനാ ബസാർ ചാന്ദിനി ചൗക്കിലുള്ള. അതായത് നമ്മുടെ ഈ ജുമാ പള്ളി, ഡൽഹി ജുമാ പള്ളിക്ക് അടുത്തുള്ള ഒരു ബസാറാണത്. പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ പണിതി കഴിപ്പിച്ച ഒരു പള്ളിയാണിത്, മസ്ജിദ് ഇ ജഹാൻ എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ദില്ലിയിലെ ചാന്ദിനി ചൗക്കിലാണ് ഇതുള്ളത് കേട്ടോ. ഷാജഹാൻ ചക്രവർത്തിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ മുഗളെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വാസ്തുശില്പിയുടെ ഒരു വല്ലാത്തൊരു വിസ്മയം തന്നെയാണ്. താജ്മഹൽ ആയിക്കോട്ടെ, ഈ പള്ളി, ചെങ്കോട്ട, എല്ലാ കാര്യങ്ങളും വളരെ രസകരമായിട്ടുള്ള ഒരു രീതികളൊക്കെയാണ്, നിർമ്മാണ രീതികളൊക്കെയാണ് ഇതിനുള്ളത്. 1644 മുതൽ 56 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പള്ളി ഷാജഹാൻ ചക്രവർത്തി പണികഴിപ്പിച്ചത്. മൺകല്ലും മാർബിളും കൊണ്ടുണ്ടാക്കിയ ഈ ഡൽഹി ജുമാ മസ്ജിദ് ഒരേ സമയം 25,000 ആൾക്കാർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള ഒരു വലിയ പള്ളി തന്നെയാണ്. മുഗൾ രാജവംശം ഇന്ത്യയിൽ ആദ്യമായി വേരുറപ്പിച്ചത് ബാർബർ ആയിരുന്നു.
ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയുടെ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂവിഭാഗമായിരുന്നു മുഗൾ രാജവംശം. ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം ഭരിച്ച മുസ്ലിം രാജാക്കന്മാരുടെ സാമ്രാജ്യമാണ് മുഗൾ സാമ്രാജ്യം. ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദിൽ ഒന്നാണ്, വലിയൊരു മസ്ജിദ് തന്നെയാണത്, ദില്ലി ജുമാ മസ്ജിദ്. 1526 ശേഷമാണ് ബാബർ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുന്നത്. ഷാജഹാൻ ചക്രവർത്തി ആഗ്രയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിങ്ങനെ ദില്ലിയിലേക്ക് മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയും കൊട്ടാരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സമയത്താണ് ഈ ഒരു പള്ളിയും ഇവിടെ നിർമ്മിച്ചത്. ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ അദ്ദേഹം ഒരു ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലമായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ദില്ലി വ്ളോഗിൻ്റെ രണ്ടാമത്തെ വ്ളോഗ് ഇത് ജുമാ മസ്ജിദിൽ നിന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗ് മൂന്നാമത്തെ ഒരു വ്ളോഗായിട്ട് അടുത്ത സ്ഥലങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.